व्यूअर्स वेलकम टू माय न्यू वीडियो इन या अणबॉक्सी या गैजेट वाई इन आपल गैजेट वाई का आपल वॉच सो नम नोक साधन आपल वॉच सो रीसेंटली आपल रु मॉडल लॉन्च इन 2020 ई वॉच सिक्स അതേപോലെ എസ് സി ഒരു ബഡ്ജറ്റ് ടൈപ്പ് വാച്ചാണ്. അപ്പം ഇതിൻ്റെ കമ്പാരിസൺ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ്. സോ ഞാൻ വാങ്ങിച്ചത് ആപ്പിൾ എസ് സി അലൂമിനിയം കേസ് സ്പേസ് ഗ്രേ. സോ ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 10,400 തായ് ബാത്താണ്. അതിൻ്റെ ഇപ്പം നമ്മൾ INR കൺവേർട്ട് ചെയ്ത് 2.35 റേഷ്യോ. യാ സോ ലെറ്റ്സ് അൺബോക്സിങ്. സോ ഇതാണ് ആപ്പിളിൻ്റെ കേസ്. ആപ്പിളിൻ്റെ വാച്ച് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിയൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതാണ് സീരീസ് എസ് സി 44 അലൂമിനിയം സ്പേസ് ഗ്രേ. സോ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. നിങ്ങൾക്ക് അത് ആപ്പിൾ ഓപ്പൺ ചെയ്യുന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ എന്താ പറയുക, അടിപൊളിയായിട്ടാണ് ആപ്പിളിൻ്റെ പാക്കിങ് എല്ലാ പ്രാവശ്യം ഉണ്ടാവല്. അപ്പോൾ അവരെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അതിൻ്റെ ഇതൊക്കെ പുതിയ ലൂപ്പ് പുതിയ സിംഗിൾ ലുക്ക് എന്ന് പറഞ്ഞത് സിക്സിലും വരുന്നുണ്ട്, അതേപോലെ എസ് സിയിലും വരുന്നുണ്ട്. നമുക്ക് കളർ കോമ്പിനേഷനൊക്കെ കാണാൻ പറ്റും. അത് നമ്മൾ S3, S4 സീരീസ്, S5 സീരീസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ കളർ കോമ്പിനേഷൻ ഇതിൽ വളരെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സൈഡിലോട്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ വാച്ച്. ആൻഡ് ദിസ് ഈസ് ദ സ്ട്രാപ്പ്. ഇത് സ്പോർട്സ് സ്ട്രാപ്പാണ്. ഇതാണ് വാച്ച്. അപ്പോൾ നമുക്ക് സ്ട്രാപ്പ് സൈഡിലോട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് വാച്ച് അൺബോക്സ് ചെയ്യാം. സോ ഈ വാച്ച് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് സൈഡിലുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ മോഡൽ എസ് സി, അതേപോലെ 44 mm. അപ്പം ഇതിന് രണ്ട് വേരിയൻ്റ് ഉണ്ട്. ഒന്ന് വന്നിട്ട് 40 mm, പിന്നെ 44 mm. സോ ഐ പ്രിഫർ 44. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ് ഫസ്റ്റ്. ഇവിടുന്നാണ്. ആ ഓക്കെ. സോ അവർ രണ്ട് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ. സോ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഓക്കെ, വാവ്. സോ ഇതാണ് സാധനം. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ്. ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. സോ ബേസിക്കലി ഇതാണ് നമ്മളെ പുതിയ ആപ്പിൾ ഗാഡ്ജെറ്റ്. സോ ലെറ്റ് മീ കീപ് ഇറ്റ് ഹിയർ ഫസ്റ്റ്. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ് വൺ. ഇതിൽ എന്താണുള്ളത്? ഇതിൽ സാധാരണയായിട്ട് ഇതിൽ ഓക്കെ ചെയ്ത് അവരെ സെറ്റപ്പ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്കത് വിശദമായിട്ട് വായിക്കേണ്ടി വരും. സോ ഐ ലെറ്റ് ഇറ്റ് പുട്ട് ഇറ്റ് ബാക്ക്. വിൽ ഗോ ത്രൂ ഇറ്റ് ലേറ്റർ. ഓക്കെ, സോ ഇതിൽ നമുക്ക് വരുന്നത് വാച്ച് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ചാർജറാണ്. സോ ഇതാണ് അതിൻ്റെ ചാർജർ. പിന്നെ നമുക്ക് ചാർജിങ് ഡിവൈസാണിത്. നമ്മൾ ഇതിൻ്റെ മുകളിലാണ് വാച്ച് വെച്ച് ചാർജ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ ഞാൻ ബാക്കിയുള്ള ആപ്പിൾ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ഇതിൽ മിസ്സിംഗ് ആയി തോന്നിയത് അതിൻ്റെ പവർ സോക്കറ്റാണ്. അപ്പോൾ ആപ്പിൾ ടെക്നിക്കലായി അവർ പറയുന്നത് ഗോ ഗ്രീൻ, സേവ് നേച്ചർ, കാർബൺ ഡിഫോർമേഷൻ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും പുതുതായിട്ട് ആപ്പിൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാണെങ്കിൽ നമ്മൾ ഈ ഫോൺ വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിന് സോക്കറ്റ് എന്തായാലും വാങ്ങിക്കേണ്ടി വരും. സോ എന്തായാലും വാച്ച് ഇവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് നമുക്ക് ഞാൻ സ്ട്രാപ്പ് വിട്ട് നോക്കട്ടെ. ഓക്കെ, ഈ സ്ട്രാപ്പിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് 44 mm സൈസ്. ഇത് നിങ്ങളുടെ കളർ, നിങ്ങൾ ചൂസ് ചെയ്ത കളർ. ഇതിന് സിംഗിളായിട്ട് വരുന്നത് 1,600 baht ആണ്. നിങ്ങൾ സിംഗിളായി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് 4,000 rupees. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ വണ്ണാണ്. ഇതിനൊരു അടിപൊളിയാണ് പാക്കിംഗ്. വാവ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, മീഡിയം
മീഡിയം ലാർജ് ആൻഡ് ഷോർട്ട് മീഡിയം. അപ്പോൾ നിങ്ങളുടെ റിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമുക്ക് പുറത്തെടുക്കാം, ഇതുമെടുക്കാം. ഇത് സ്മോൾ ആൻഡ് മീഡിയം ആണ്. എൻ്റെ ഇത് കുറച്ച് തടിയുള്ള കൈയായതുകൊണ്ട് ഞാൻ മീഡിയം ലാർജ് ആണ് എടുത്തത്. സോ ഇതും സൈഡിലേക്ക് വെക്കാം. നമുക്ക് ഡിവൈസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഇതൊരു പേപ്പർ പാക്കിംഗ് ആണ്, ഇത് സ്റ്റോപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ സിക്സിന് അവർ വരുന്നത് അതിൻ്റെ തന്നെ ഒരു നല്ലൊരു പൗച്ച് വരുന്നുണ്ട് സിക്സ് സീരീസിന്. പക്ഷേ ഇതിന് അവർ പേപ്പർ പാക്കിംഗ് ആണ് വരുന്നത്. എന്തായാലും ഇതാണ് ഡിവൈസ്. ഇതാണ് സാധനം ആപ്പിൾ. സോ അടുത്തതായിട്ട് ഇതിൻ്റെ സ്ട്രാപ്പാണ്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് വാച്ച് വാങ്ങിക്കുന്നത്. സോ വലിയൊരു ഐഡിയ ഇല്ല. ആപ്പിളിൽ വാച്ച് വാങ്ങിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും സക്സസ്ഫുള്ളി ഒരു സൈഡ് സെറ്റായി, അടുത്ത സൈഡ് ഓക്കെ. നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ സാധനം. അപ്പോൾ ഇതിപ്പോൾ എനിക്കിപ്പോൾ മൊബൈലായിട്ട് പെയർ ചെയ്യണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലുണ്ട്, അതൊക്കെ ഈസി ആയിട്ട് പെയർ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാലും അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല. ബേസിക്കലായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ബഡ്ജറ്റ് ടൈപ്പ് ഒരു ആപ്പിൾ വാച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ആപ്പിൾ സ്റ്റോറിലുള്ളത് S3 ഉണ്ട്, 3 സീരീസ് ഉണ്ട്. പക്ഷേ അതിന് പ്രോസസ്സർ വരുന്നത് S3 ആണ്, ഇതിന് വരുന്നത് S5 ആണ്. പിന്നെ S6 പുതിയ സീരീസ് 6 വരുന്നത് ഒഫ്കോഴ്സ് അത് 6 ചിപ്പ് 6 ആണ് വരുന്നത്. പക്ഷേങ്കിൽ അതിന് ഏകദേശം 16,400 വാട്ട് വരുന്നുണ്ട്. ഏകദേശം 40,000 റുപ്യേൻ്റെ അടുത്ത് വരും. പക്ഷേ ഇതിലും അതിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് വ്യത്യാസങ്ങൾ പറയാനുള്ള ചിപ്പാണുള്ളൂ. പക്ഷേ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കിയാണ് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട്. പെർഫോമൻസ് വൈസ് ഇത് ബെറ്ററാണ്, ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, പെർഫോമൻസ് വൈസ് ഇത് ഓക്കെയാണ്. നമ്മൾ ആ റേറ്റ് നോക്കുന്ന സമയത്ത് ഇത്ര ഒരു നല്ലൊരു പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഐ തിങ്ക് ഒരു നല്ല ഓപ്ഷനാണ് ആപ്പിൾ ചെയ്തത്. എന്തായാലും എനിവേ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ S6 SE നമ്മളെ വ്യത്യാസം മെയിൻലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ S6 വന്നിട്ട് നിങ്ങൾക്ക് ബ്ലഡ് ഓക്സിജൻ കൗണ്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സെൻസർ ഉണ്ട് അതിനകത്ത് അഡീഷണലായി വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ECG കാര്യങ്ങളാണ്. ഇതിൽ ആ രണ്ടെണ്ണമാണ് ഇതിൽ മിസ്സിങ്. ഐ ഡോണ്ട് പ്രിഫർ ECG ആൻഡ് ആപ്പിൾ സെൻസർ, ഓക്സിജൻ സെൻസർ അറ്റ് ദിസ് മൊമെൻറ്റ്. ബട്ട് എന്തിരുന്നാലും അടിപൊളിയാണ് സാധനം, പൊളിയാണ്. ഒരു രക്ഷയില്ല, അതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും സെൻസറും കാര്യങ്ങളൊക്കെ. ഇതാണ്. ഞാൻ അധികം വീഡിയോ നീട്ടുന്നില്ല. ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ള നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും കിട്ടും. എന്തായാലും ഞാനിതൊന്ന് കെട്ടി നോക്കാം. എന്താ അവസ്ഥ നോക്കട്ടെ. കെട്ടിക്കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ കൈമന്നറ്റം മുന്നുണ്ടെങ്കിൽ പള്ളി പാണി പാളി. അപ്പം എന്തായാലും ഓ ആക്ച്വലി വന്നിട്ട് അണിവാളിയതല്ല, എനിക്കറിയാത്തതുകൊണ്ടാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് ഈ സൈഡിലും ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ സാധനം എന്താ പറയുക ഇതായിട്ട് വരും. അതൊരു പുതിയ അറിവായിരുന്നു. എന്തായാലും ഞാൻ എല്ലാവരും പഠിക്കുക. നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഒരു ടെക് ടെക് എന്നൊരു സൗണ്ട് വരും. ആ എന്തായാലും പഠിച്ചല്ലോ. ഇതാണ് സാധനം. നമ്മളിപ്പം ഇതിൽ നിന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മൊബൈലാണ് ഷൂട്ട് ചെയ്യുന്നത്.
ഗോപ്രോ ഒന്നും സെറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിട്ടില്ല. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഇതിന് ബാക്കി പെയറിംഗ് എന്ന് വെച്ചാൽ ആപ്പിളിന് ആപ്പിൾ വാച്ച് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഈ ഫോണിൻ്റെ ക്യാമറ ഇതിൽ കാണിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പെയർ ആവും. അതൊക്കെ ഒരു അടിപൊളി അടിപൊളി തന്നെയാണ് അങ്ങനത്തെ ഒക്കെ. ാണ് വാച്ച് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. പുളിയല്ലേ. അപ്പം എന്നാൽ ഒന്ന് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കുറച്ച് ബോറായിരിക്കുമെന്ന് അറിയാം, എന്തായാലും കുഴപ്പമില്ല. ഒരു ജസ്റ്റ് ഒരു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് അൺബോക്സിങ്. ഇനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.